ിൽ ലോഡ്ജിൽ രണ്ട് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. കുട്ടികളുടെ അച്ഛനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 14 ഉം 8 ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത്. സുൽത്താൻ ബത്തേരി സ്വദേശികളാണ്. ബിപർജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്തിൽ വീശിയടിക്കുന്നു. നിരവധി മരങ്ങൾ കടപുഴകി. കാള തുറമുഖത്തും ചുഴലിക്കാറ്റിന്റെ ഭീകരത ദൃശ്യമായിരുന്നു. താമസിക്കുന്ന 21,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കച്ച്, ദേവഭൂമി, ദ്വാരക, രാജ്കോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 സംഘങ്ങൾ സംസ്ഥാനത്ത് ഉണ്ട്. തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. ഇന്ന് വ്യാപകമായ മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മഴയ്ക്ക് മറ്റിടങ്ങളിൽ സാധ്യതയുമുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഗ്രീൻ അലർട്ട് ആണ്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിരുവഴിഞ്ഞിപ്പുഴയിലെ ആനക്കാമ്പുയിൽ പ്രദേശത്താണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. കോടഞ്ചേരി, തിരുവമ്പാടി മേഖലകളിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. വനപ്രദേശത്തുൾപ്പെടെ കനത്ത മഴയാണ്. താമരശ്ശേരി ചുരം മേഖലയിലും മഴയുണ്ട്. കനത്ത മഴയിൽ കുറ്റ്യാടിയിലെ KRT പബ്ലിക് സ്കൂളിനോട്